ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്ന് എറണാകുളത്ത് നിന്ന് ഹരിപ്രിയ എഴുതിയിട്ടുള്ള ഒരു ഇമെയിലാണ് ഞാൻ കൗൺസിലിംഗ് സെഷനിലേക്ക് വായിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ഇമെയിലേക്ക് പോകാം. ഹായ് മാഡം, എൻ്റെ പേര് ഹരിപ്രിയ. എനിക്ക് 24 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൂടുതലും ആൺകുട്ടികളെ ഞങ്ങൾ ശ്രദ്ധിക്കുകയും അവരെപ്പറ്റി ഓരോന്ന് പറയുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഞങ്ങളുടെ കോളേജിലൊക്കെയുള്ള ആണുങ്ങളിൽ നല്ല ആളുകൾ, നല്ല ബോഡി ഷേപ്പുള്ളവർ, നല്ല രീതിയിൽ സൗന്ദര്യമുള്ളവർ, നല്ല ലുക്കുള്ളവർ, നല്ല സ്റ്റൈലുള്ളവർ, ഇവരെയൊക്കെ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരമാകുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് എടി അവൻ കൊള്ളാമായിരിക്കും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വർണ്ണിക്കുക പതിവായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ അവിടെ നന്ദന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ഞാനും അവളും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. അവൾ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര സുന്ദരനായിട്ടുള്ള സിക്സ് പാക്കുള്ള ആണുങ്ങളെ മാത്രമാണ് ഇഷ്ടം. അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെ നല്ല വയറിനൊക്കെ നല്ല ഷേപ്പുള്ള, നല്ല രീതിയിൽ മസിലുള്ള, കൈകളുടെ മസിലൊക്കെ നല്ലപോലെ ബൾജ് ചെയ്തിരിക്കുന്ന നല്ല ഷേപ്പുള്ള ഒരു പുരുഷനെ മാത്രമേ കല്യാണം കഴിക്കാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ജീവിതം ഭയങ്കര ബോറായിപ്പോവും. നമ്മൾ ഈ സിനിമാ നടന്മാരെ ഒക്കെ ആരാധിച്ച് നടക്കുമ്പോഴത്തേക്കിന് അത്തരം ആളുകളെയല്ലേ നമ്മൾ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പുരുഷന് ഇത്തിരിയെങ്കിലും അതേപോലെയൊക്കെയുള്ള സ്റ്റൈലും പത്രാസും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അവളാണെന്നുണ്ടെങ്കിൽ പ്രേമിച്ചിരുന്നതും നല്ല വെടുത്ത് തുടുത്ത് ചുവന്ന ചുണ്ടുകളും നല്ല പല്ലുകളും ഒക്കെയുള്ള നല്ല ജിം ബോഡിയുള്ള ആണുങ്ങളെയായിരുന്നു. നല്ല ബോഡി ഷേപ്പും സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോഴേ അവൾ പറയും, യോ ഇങ്ങനെ ഒരു 10 ഭർത്താക്കന്മാരെ കിട്ടുമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതേപോലെ ക്രേസായിരുന്നു നല്ല സൗന്ദര്യവും ആരോഗ്യവും ദേഹവടിവുമുള്ള പുരുഷന്മാരോട് അവൾക്ക്. ഇടയ്ക്കിടെ അവൾക്ക് ആമുഖന്മാരെ മാറ്റും. 6 മാസം കഴിയുമ്പോൾ പുതിയൊരു സുന്ദരനെ പിടിക്കും. ഞാനപ്പോൾ എപ്പോഴും അവളോട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ പല ആളുകളോടെ സൗന്ദര്യം നോക്കി കറങ്ങി നടക്കാം, അതേപോലെ തന്നെ ആസ്വദിക്കുകയും ചെയ്യാം, പക്ഷെ കല്യാണം എല്ലാവരും കഴിക്കാൻ പറ്റുകയില്ലല്ലോ, കല്യാണം കഴിക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പെർഫെക്റ്റായിട്ടുള്ള എൻ്റെ സ്വപ്നത്തിലുള്ളൊരു പുരുഷനെ കല്യാണം കഴിക്കും, അങ്ങനെയാകുമ്പോൾ എനിക്ക് അവനോട് മടുപ്പൊന്നും തോന്നില്ല, ഞങ്ങൾ സ്നേഹിച്ച് ജീവിക്കുമെന്ന്. എന്തായാലും ഇത്രയും പരക്കം പാഞ്ഞ് നടന്നിരുന്ന അവളുടെ വിവാഹം തന്നെയാണ് ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ആദ്യം നടന്നത്. അവൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു സുന്ദരനെയാണ് അവൾക്ക് കിട്ടിയത്. അവർ രണ്ടുപേരും കൂടി വിദേശത്ത് പോവുകയും ചെയ്തു. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടും ഏകദേശം 1.5 വർഷത്തോളമായി. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ജീവിതം പരിപൂർണ സംതൃപ്തിയാണെന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. അവളുടെ ഭർത്താവിനെയും അവളുടെ ജീവിതവും ഒക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നി. എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാരികൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ അവളുടെ സുന്ദരനായിട്ടുള്ള ഭർത്താവിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അയാളുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോഴത്തേക്കിന് അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടായിരുന്നു. എനിക്ക് വീട്ടുകാർ ആ സമയത്ത് തന്നെ വിവാഹം ആലോചിച്ചു തുടങ്ങി. പക്ഷേ എനിക്കിഷ്ടം ശരിക്കും പെർഫെക്റ്റായിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല ചുവന്ന ചുണ്ടുകളും നല്ല പല്ലുകളുമുള്ള നല്ല വെളുത്തൊരു മനുഷ്യൻ, സിക്സ് പാക്കുള്ള ആളായിരിക്കണം. മുൻവശവും പുറകുവശവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒത്തൊരാൺ തന്നെയായിരിക്കണം. ഏത് പെണ്ണും കണ്ടാൽ മോഹിക്കണം, ഏത് പെണ്ണുമല്ല ഞാൻ കണ്ടാലും മോഹിക്കണം. അതേപോലെയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും അങ്ങനെ ഒരാളെ നോക്കിയിരുന്ന് കുറേ വിവാഹാലോചനകൾ ഞാൻ സമ്മതിച്ചില്ല. അവസാനമാണ് എൻ്റെ ഭർത്താവ് വന്നത്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കണ്ടാൽ നല്ല പെർഫെക്റ്റ് സൗന്ദര്യമുള്ള നല്ല സിക്സ് പാക്കുള്ളൊരു മനുഷ്യനായിരുന്നു. ആരാണെന്നുണ്ടെങ്കിലും നോക്കും. എന്തായാലും ആ വിവാഹാലോചന തന്നെയാണ് എനിക്ക് ജീവിതത്തിൽ കല്യാണമായിട്ട് ഭവിച്ചത്. ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടന്നു. ഞാനും വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒറ്റ നോട്ടത്തിൽ എന്നെയും ഇഷ്ടപ്പെട്ടു. വീട്ടുകാർ തമ്മിലും ചേരുമായിരുന്നു. എൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്തു. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ വിവാഹത്തിന് ശേഷം ബാംഗ്ലൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നത്, കൊറോണ ആയപ്പോൾ. ചേച്ചി, ഇനി എൻ്റെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് കടക്കാം. എൻ്റെ ഭർത്താവിന് പെർഫെക്റ്റായിട്ടുള്ളൊരു ബോഡി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ച പോലെ ഒന്നുമായിരുന്നില്ല പുള്ളിയുടെ ഞങ്ങളുടെ സ്വകാര്യ നിമിഷത്തിലെ പ്രകടനങ്ങൾ. ഞാൻ വിചാരിച്ച രീതിയിലുള്ള യാതൊരു വലിപ്പമോ ഒന്നുമില്ലായിരുന്നു. വളരെ നോർമലായിട്ടുള്ള, സാധാരണ നമ്മൾ വീഡിയോയിലും ഒക്കെ കാണുന്ന സിക്സ് പാക്കുള്ള ആണുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വലിപ്പമുണ്ടെന്നാണല്ലോ വിചാരിക്കുക. ഞാൻ അങ്ങനെയാണ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത്. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുകൂടിയാണ് ഞാൻ ഇത്തരമൊരു ചോയ്സ് എടുത്ത് എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചത്. പക്ഷേ എനിക്കവിടെ നിരാശയായിരുന്നു ഫലം. പുള്ളിയുടെ അവയവ സൗകുമാര്യത്തിനോ സൗന്ദര്യത്തിനോ ചേർന്നൊരു ആണത്തമല്ലായിരുന്നു പുള്ളിയിൽ ഉള്ളത്.
ഞാൻ വിചാരിച്ചതിനെല്ലാം നേരെ ഓപ്പോസിറ്റായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് തൃപ്തി കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലെപ്പോഴും ഇതൊരു വല്ലാത്ത അതൃപ്തിയായിട്ട് മുന്നോട്ട് വന്നു. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നു ചോദിച്ചു, എന്തുകൊണ്ടാണ് ആണത്തം ഇത്രയും ചെറുതായിരിക്കുന്നത്? നിങ്ങൾ നല്ല രീതിയിൽ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതല്ലേ, സാധാരണ ഇങ്ങനെയല്ല ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് നേരത്തെ നല്ല രീതിയിലുള്ളതായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കുറച്ച് ചുരുങ്ങി, അത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ സമാശ്വസിപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നല്ല രീതിയിലൊന്നുമല്ല പോകുന്നത്. ഇപ്പോൾ എനിക്കിതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കിന് വല്ലാത്തൊരു മനപ്രയാസം തോന്നുകയാണ്. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. വളരെ സുന്ദരനായ സിക്സ് പാക്കുള്ള ഭർത്താവാണെങ്കിലും പെർഫോമൻസിലും ആണത്തത്തിലും കുറച്ച് കുറവല്ലേ പുള്ളിക്കാരൻ എന്നോർക്കുമ്പോൾ എൻ്റെ മനസ്സ് വിങ്ങുകയാണ്. ചില സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരും. ഞാനത് പുറത്ത് പ്രകടിപ്പിക്കുകയൊന്നുമില്ല. ഒരു ദിവസം സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട്, മുമ്പ് ഈ പറഞ്ഞതുപോലെ സിക്സ് പാക്കുകാരനെ മോഹിച്ച് പോയ ആ കൂട്ടുകാരിയോട് എൻ്റെ ഈ ഒരു വിഷമം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ ആദ്യമൊന്നും ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് എന്നോട് പറഞ്ഞു, എനിക്കും ഇതേ അവസ്ഥയാണ്, ആണത്തം വളരെ ചെറുതാണ്, ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി മാത്രമേ ഇങ്ങനെ വികസിക്കുകയുള്ളെന്ന് തോന്നുന്നു, മറ്റു കാര്യങ്ങൾക്കൊക്കെ കുഴപ്പമാകും എന്നാണ് അവളും പറഞ്ഞത്. ഞാനും അവളും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പദം പറഞ്ഞിരിക്കുകയാണ്. ചേച്ചി, ശരിക്കും ജിമ്മിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആണത്തത്തിന് എന്തെങ്കിലും വലിപ്പക്കുറവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അങ്ങനെയാണോ സംഭവിച്ചിരിക്കുക? യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ജിമ്മിൽ പോയി മസിലും കയറ്റി നടക്കുന്നവർക്ക് പെർഫോമൻസും വലിപ്പവും കുറവാണോ? ശരിക്കും ആ ഒരു കാര്യം ഉള്ളതാണോ? അങ്ങനെയാണോ അതിൻ്റെ യഥാർത്ഥമെന്ന് ചേച്ചി ഒന്ന് പറഞ്ഞു തരാമോ? ഭർത്താവിനെ ഉപേക്ഷിക്കാനൊന്നും പറ്റുകയില്ലെങ്കിലും എനിക്ക് മനസമാധാനം തരുന്ന എന്തെങ്കിലും ഒരു വാക്കുകൾ ചേച്ചിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെയിൽ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഹരിപ്രിയയുടെ ഈ ഇമെയിൽ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനെ എനിക്ക് ആദ്യം തോന്നിയത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുതെന്നൊക്കെ നമ്മളിങ്ങനെ ഫിലോസഫി പറഞ്ഞെന്ന് പറഞ്ഞാലും ബാഹ്യ സൗന്ദര്യത്തിന്, ശരീരത്തിൻ്റെ പുറമെയുള്ള സൗന്ദര്യത്തിനും അതേപോലെ മിനിമിനിപ്പിനും ചെറുപ്പത്തിനും യൗവനത്തിനും ഒക്കെ വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രണയത്തിലും അതേപോലെ ശാരീരികമായിട്ടുള്ള ഒരു ആകർഷണത്തിലും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്ന് പറയുന്നത് ബാഹ്യ സൗന്ദര്യം തന്നെയാണ്. മനുഷ്യർ കൂടുതലും പ്രണയത്തിലകപ്പെടുന്നതും അതേപോലെ തന്നെ അട്രാക്റ്റഡ് ആകുന്നതും ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടത്, സുഖത്തിന് വേണ്ടി പരക്കം പായുന്നതും ഒക്കെ ബാഹ്യ സൗന്ദര്യം മോഹിച്ച് തന്നെയാണ് ഭൂരിപക്ഷവും. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ കൂടിയും 90% ബാഹ്യ സൗന്ദര്യം ബേസ്ഡ് തന്നെയാണ്. പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് നാച്ചുറലി ചില ആളുകൾക്ക് ബാഹ്യ സൗന്ദര്യം ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് നല്ലതുപോലെ കിട്ടും. അതും പ്രകൃതി തരുന്ന ഒരു ഗിഫ്റ്റാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് സൗന്ദര്യം തരുമോ തരികയില്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോഴത്തേന് കാക്കയെന്ന് പറയുമ്പോൾ കറുപ്പാണ്, ഒറ്റ കളർ മാത്രമേ ഉള്ളൂ, അതിന് സൗന്ദര്യമില്ല എന്ന് നമ്മൾ പറയും. പഞ്ചവർണ്ണത്തത്തെ കാണുമ്പോൾ നമ്മൾ പറയും സൗന്ദര്യമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയോ നയനാനന്ദകരമായിട്ടുള്ള കാഴ്ചകളിൽ ദൈവം പല കാര്യങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴത്തേക്കിന് അത്ര രസകരമായിട്ട് തോന്നുകയില്ല. എന്താണതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുകയില്ല. ഗുണമുള്ളവയും ഗുണമില്ലാത്തവയും എല്ലാം ചേർന്നിട്ടുള്ളൊരു ലോകമാണ്. ഇവ ജീവജാലങ്ങളാണെന്നുണ്ടെങ്കിലും പ്രകൃതിയാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും എന്താണെങ്കിലും, പക്ഷേ സൗന്ദര്യം ബേസ്ഡായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ സൗന്ദര്യം മാത്രമാണ് ബേസ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് ആ സൗന്ദര്യം പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഭർത്താവ് എപ്പോഴാണ് സുന്ദരനല്ലാതായിത്തീരുന്നത്, നിങ്ങൾ എപ്പോഴാണ് സൗന്ദര്യവതി അല്ലാതായിത്തീരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നൈമിഷികമായതുകൊണ്ട് അനാവശ്യമായിട്ട് സൗന്ദര്യത്തിന് മേൽ നിങ്ങൾ ഒരിക്കലും വിചാരിച്ച് മോഹിച്ച് ഇങ്ങനെ ഇരുന്ന് മോങ്ങരുത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. സൗന്ദര്യം നോക്കുന്നത് നല്ലതാണ്, പക്ഷേ അമിതമായിട്ടൊരു പ്രാധാന്യം അതിന് കൊടുക്കരുത്. കൊടുക്കണം, മിനിമം പ്രാധാന്യം കൊടുക്കണം. അതല്ലാതെ നമുക്ക് വേറൊരു ജീവിതം ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നാണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ജിമ്മിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആണത്തം കുറയുമോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബോഡി ടോൺ ചെയ്തെടുക്കുക, അതായത് ബോഡി നന്നായിട്ട് എടുക്കുക, ശരീരം ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കർത്തവ്യം, അതൊരു വ്യായാമം തന്നെയാണ് ജിമ്മിൽ കാണിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിലുള്ള വർക്കൗട്ടുകളോ വ്യായാമങ്ങളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ആണത്തം ചുരുങ്ങിപ്പോവുകയൊന്നുമില്ല. അവർക്ക് നാച്ചുറലി എന്താണോ ഉള്ളത് അതവിടെ കാണും. അത് ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർക്ക് പണ്ടേ അത്രേ കാണുകയുള്ളൂ. അവർ ജിമ്മായതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ജിമ്മല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, അവരുടെ ആ ഒരു ശരീരപ്രകൃതിയും ദേഹപ്രകൃതിയും പണ്ട് തൊട്ടേ അങ്ങനെയാണ്.
അപ്പോൾ അവർ സൗന്ദര്യവാന്മാരാകാൻ വേണ്ടിയിട്ട് അട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി ജിമ്മിൽ പോയിട്ട് ശരിയാക്കി എടുത്തു എന്നതുകൊണ്ട് അവരുടെ ആണത്തത്തിന് വലിപ്പം കുറയും, അതേപോലെ പെർഫോമൻസ് കുറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്. ആ അറിവ് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നൊരു കാര്യമാണ്. ജിമ്മിൽ പോയാലോ വർക്കൗട്ട് ചെയ്താലോ ഒന്നും അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. അവർക്ക് നോർമലി ഉള്ളതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ പറഞ്ഞതുപോലെ ആനയാണെന്ന് പറഞ്ഞ് പോയി അവിടെ ചെന്നപ്പോൾ ചേനയായി പോയതിന് ഈ പറഞ്ഞുള്ള ജിം വർക്കൗട്ടിനെ ഒന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അതൊരു വിഡിത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമാ നടന്മാരുൾപ്പെടെ എത്രയോ ആളുകൾ ദിവസവും ജിമ്മിൽ പോകുന്നതാണ്. ജിം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റ് വർക്കൗട്ടുകൾ അല്ലെങ്കിൽ വർക്കുകളൊന്നും ഹെവിയായിട്ട് ചെയ്യാത്ത ആളുകൾ അവിടെ വന്ന് അവരുടെ ബോഡി ടോൺ ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഒരു നല്ല അധ്വാനിക്കുന്ന ഒരാൾക്ക് ജിം ബോഡി അല്ലാതെ തന്നെ കിട്ടുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാട്ടുപുറത്തൊക്കെയുള്ള ചെക്കന്മാർ ചിലപ്പോൾ ജിമ്മിലൊന്നും പോകാതെ തന്നെ അവർക്ക് നല്ല ടോണ്ടായിട്ടുള്ള ബോഡി കിട്ടുന്നത് നിങ്ങൾ കാണാറുണ്ട്. അപ്പം ജിം എന്ന് പറയുന്നത് ഒരു അധ്വാനമാണ്. പക്ഷേ ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ ഹോർമോൺസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ നോർമലി ജിമ്മിൽ പോകുന്ന ആർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരികയില്ല. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോകും എന്നുള്ളത് സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. കാര്യം വണ്ണം കൂടുമ്പോഴാണത് ചുരുങ്ങിപ്പോകുന്നത്, അല്ല ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എവിടെ നിന്ന് കിട്ടിയ അറിവാണെന്ന് എനിക്കറിയില്ല. ഞാനും ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5-6 വർഷമായി. എൻ്റെ ഹസ്ബൻഡ് പണ്ട് തൊട്ടേ ജിമ്മിൽ പോകുന്ന ഒരാളാണ്, ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ എന്തെങ്കിലും പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വിഡ്ഢി പ്രചരണത്തിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വാഭാവികമായിട്ടുള്ള സംഗതികളാണ് കാണാൻ കഴിയുന്നത്. അതിനെ ജിമ്മിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ജിമ്മിൽ പോകുന്നവർക്ക് എല്ലാം ഇങ്ങനെ ആനയുടെ കൂട്ടുള്ള സംഗതി ഉണ്ടെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ചുമ്മാ ഹോസ്റ്റൽ റൂമിൽ വെച്ചിട്ട് ഏതോ വിദേശ ചിത്രങ്ങൾ, വിദേശികൾ അഭിനയിക്കുന്ന ഈ പറഞ്ഞ ചിത്രങ്ങൾ കണ്ടിട്ട് അതിലെ സുന്ദരന്മാരെ മോഹിച്ചിട്ട് ആരും നടക്കരുത്. അതിലെ സുന്ദരികളെ മോഹിച്ചിട്ടും ആരും നടക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നടീനടന്മാരാണ്. അത്രയും പെർഫെക്റ്റായിട്ട് ബോഡി മേക്കപ്പ് ചെയ്ത് ബോഡി ടോൺ ചെയ്തെടുത്ത് അതേപോലെ തന്നെ പ്രത്യേകം ഇപ്പോൾ വലിപ്പം കൂടുതലുള്ളവരെ മാത്രമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബോഡി ഷേപ്പുള്ള സ്ത്രീകളായിരിക്കും, അതേപോലെ തന്നെ നല്ല കളറുള്ള സ്ത്രീകളായിരിക്കും. അതായത് നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി നായകനെയും നായികയും തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ സൂക്ഷ്മമായിട്ട് ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ഉള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് ഷൂട്ട് ചെയ്യുന്നതാണ്. അത് സിനിമ പോലെ തന്നെയാണ്. നമ്മുടെ സിനിമയിലാണെങ്കിൽ ഏറ്റവും നല്ല സുന്ദരനെയും സുന്ദരിയല്ലേ നായകന്മാരും നായികമാരും ആകാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതേപോലൊരു സെലക്ഷൻ പ്രോസസ്സ് ഇത്തരം വീഡിയോയുടെ നിർമ്മാണത്തിലും ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടിട്ട് യൂസ് ആയപ്പമാരും മാതാവുമാരും എല്ലാം എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കണം ഇതാണ് അവിടെയാണ് മൊത്തം ഇതെല്ലാം നടക്കുന്നത് എന്ന് വിചാരിക്കരുത്. കാരണം അവിടെയും നല്ല വണ്ണം ഉള്ളവരൊക്കെ ഉണ്ടെന്ന് നമ്മൾ പല സമയത്ത് അതർ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ വീഡിയോസോ ന്യൂസോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടംപോലെ വണ്ണമുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ശരിയാണ്. കാര്യം പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ ഏറ്റവും കൂടുതൽ ബോഡി മെയിൻറ്റെയിനിങ് ശീലമുള്ളവരാണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ്, ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ജിമ്മൊക്കെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും വിദേശ രാജ്യങ്ങളുള്ളവർക്കൊന്നും കഴിവ് കാണരുതല്ലോ, എല്ലാം ചുരുങ്ങിപ്പോയേണ്ടി വരുമല്ലോ ജിമ്മിലെന്നും പോകണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊരു വിഡിത്തമായിട്ടുള്ള കാര്യമാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഞാനും ഇങ്ങനെ ആരോ ഇതുപോലെ നേരത്തെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അതിന് സാങ്കേതികമായിട്ട് യാതൊരു തെളിവുകളുമില്ല. അതുകൊണ്ട് അതൊരു വിഡിത്തമാണ്. ഭർത്താവിൻ്റെ ആ ഒരു കാര്യം മാത്രം ഓർത്ത് വലിപ്പം ഓർത്തിട്ടല്ല ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്. ഭർത്താവിൻ്റെ മനസ്സിൻ്റെ വലിപ്പവും നിങ്ങളുള്ള സ്നേഹവും ഓർത്ത് മാത്രമല്ല, പെർഫോമൻസ് ബേസ്ഡായിട്ട് നമുക്ക് ജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോഴത്തേന് ജീവിതത്തിൽ താളപ്പിഴകളുണ്ടാകും. നമ്മൾ സ്വപ്നം കാണുന്നത് പോലെയല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കുക. ഈ പറഞ്ഞതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. കുറഞ്ഞെങ്കിൽ കുറഞ്ഞു, കൂടിയെങ്കിൽ കൂടി. നമുക്ക് കിട്ടിയ ആൾ, നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ പങ്കാളി എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഭൂതക്കണ്ണാടി വെച്ചിട്ട് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് വലിപ്പമുണ്ടോ ചെറുപ്പമുണ്ടോ നോക്കിയിട്ട് പ്രേമിക്കേണ്ടയോ സ്നേഹിക്കേണ്ട ഒരാളല്ല. അപ്പോൾ ഇതിനകത്തൊന്നും ലോജിക്കില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുക. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പെർഫോമൻസോ അല്ലെങ്കിൽ അവരുടെ ബോഡിയോ അവരുടെ അവയവ വലിപ്പമൊന്നും നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കരുത്. കരച്ച അവരല്ല നമ്മൾ, വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരാണെല്ലാം. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ആളിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമ്മൾ ആ ബാഹ്യ സൗന്ദര്യം മാത്രം നോക്കി മയങ്ങാതെ ആന്തരികമായിട്ടുള്ള സൗന്ദര്യം കൂടി നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളോട് തന്നെയാണ്. അപ്പോൾ വേറൊരാളെ സ്നേഹിക്കുമ്പോൾ നമ്മളെപ്പോഴാണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
പിന്നെ ജിമ്മിൽ പോയപ്പോഴാണ് വലിപ്പം കുറഞ്ഞു പോയതെന്നൊക്കെ ഹരിപ്രിയയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒബ്സർവേഷനിലും എൻ്റെ അറിവിലും ഉള്ളൊരു കാര്യം. ഞാൻ പലരോടും ഇത് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, അങ്ങനെ ഒരു സാങ്കേതികമായിട്ടൊരു കാര്യം സംഭവിക്കുന്നത് സാധ്യമല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതൊരു വിഡിതമായിട്ടുള്ള ചിന്താഗതിയാണ്. അപ്പം നല്ല സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാം. പിന്നെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ചാറ്റിക്ക് വേണ്ടിയിട്ടും ആളുകൾ സഹായിക്കണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് കുറച്ച് കഥയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് ചാനലിൽ, കുറച്ച് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിനോട് സഹായിക്കണം എന്ന് ഞാൻ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ പറയും, ചേച്ചി ഞങ്ങളിവിടെ ഗൾഫിലാണ് അല്ലെങ്കിൽ അവിടെയാണ് ഇവിടെയാണ്, കുറച്ച് പെണ്ണുങ്ങളെയൊക്കെ നമ്പർ തരാമോ ചേച്ചിക്ക് മെയിൽ അയക്കുന്നത്, എങ്കിൽ ഞങ്ങൾ ചാരിറ്റിക്ക് പൈസ തരാം എന്ന് പറയുന്ന ആളുകൾ കൂടിക്കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനത് പറയുന്നത് അങ്ങ് നിർത്തി. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്നിട്ട് ചേച്ചി എനിക്ക് ഏതെങ്കിലും നല്ല ആണുങ്ങളെ ഒപ്പിച്ചു തരാമോ എന്നിതുവരെ ഒരു മെയിലിൽ കൂടെയും ഒരു സ്ത്രീയും ചോദിച്ചിട്ടില്ല. പക്ഷേ പുരുഷന്മാരെല്ലാം തിരിച്ചിട്ട് പെണ്ണുങ്ങളുടെ നമ്പരുണ്ടോ ചേച്ചി, ചേച്ചിയുടെ നമ്പരുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുകയും ചെയ്യുന്നു. അതിനർത്ഥം എന്താണ്? ആർക്കാണ് കുഴപ്പം? ഇവിടെ ഭൂരിപക്ഷം പുരുഷന്മാരാണ് എല്ലാ കാര്യത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നത്. എന്തായാലും അതിനൊന്നും പറ്റുകയില്ല, അങ്ങനൊരു സംഗതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചാരിറ്റി ചോദിക്കുന്നത് ഞാനങ്ങ് നിർത്തി. അപ്പോൾ മെയിൽ അയക്കേണ്ട വിലാസം മഴവിൽ ഫ്രണ്ട്ഷിപ്സ് @gmail.com. ഓക്കേ.